ആണങ്ങൾ ഒന്നും വെക്കാത്ത ആൾക്കാരാണ് പുരുഷന്മാരുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവര് ചെയ്തു അത് കഴിഞ്ഞാൽ അവരങ്ങോട്ട് പോയി സ്ത്രീകളുടെ പ്രത്യേകത അവരിങ്ങനെ മെമ്മറിയിൽ ഇങ്ങനെ ഓർത്തോർത്ത് വെക്കും അവരെല്ലാ കാര്യങ്ങളും ആ സമയത്തേക്ക് ക്ഷമിക്കും പക്ഷെ ഒന്നും മറക്കില്ല പെണ്ണങ്ങൾ കള്ളികളാണ് അതറിയില്ലേ അതെന്താ പെണ്ണങ്ങളുടെ പ്രത്യേകത കേട്ടെ പെണ്ണങ്ങൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് ക്ഷമിച്ചു എന്നൊക്കെ പക്ഷെ ഇവരതൊന്നും മറക്കില്ല അവരത് മുഴുവൻ എടുത്തു വെച്ച് എടുത്തു വെച്ച് എടുത്ത് വെച്ച് ഈ ആണുങ്ങളുടെ മെക്കെട്ട് കയറി സത്യത്തിൽ ഞാൻ സംസാരിക്കുന്ന മുഴുവൻ സ്ത്രീകളെ കുറിച്ചാണെങ്കിലും പുരുഷന്മാരാണ് ആക്ച്വലി പാവങ്ങൾ അത് ഈ സമയത്തെയെങ്കിലും ഞാൻ പറയേണ്ടിയിരിക്കുന്നു അത് റയറാണ് എല്ലാത്തിലും ഉണ്ടാവൂല കമ്പാരിറ്റീവ്ലി സ്ത്രീകളെക്കാളും നല്ലത് പുരുഷന്മാരാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ കുശുംബ് കുനിഷ് കുഞ്ഞായ്മ അസൂയം സ്ത്രീകൾ സ്ത്രീകളെ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ അസൂയ കുശുമ്പ് കുശുംബ് ഇതൊക്കെ വെച്ചിട്ടാണ് ദൈവം സ്ത്രീയെ സീരിയസ്ലി കാരണം സ്ത്രീകൾക്ക് ഭയങ്കര കുശുമ്പാണ് അവർക്ക് അത് എങ്ങനെയാണ് അവര് റിയാക്ട് ചെയ്യാന്നുള്ളത് അവര് പുരുഷനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം നിരസിച്ചിട്ടാണ് അവരത് റിയാക്ട് ചെയ്യുക അതായത് പുരുഷനെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അവര് നോ പറയാ സ്ത്രീ അതായത് വൈരാഗ്യം ഇങ്ങനെ കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് വെച്ചിട്ട് നീ അന്നങ്ങനെ ചെയ്തില്ലടാ നിനക്ക് ഞാൻ ഈ സാധനം തരില്ല അങ്ങനെയാണ് സ്ത്രീ പറയുക അതിലും ബെറ്റർ പുരുഷനാണ് അവന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ അപ്പനെ പറയും എനിക്കത് ഇഷ്ടമില്ലട്ടാ നടക്കില്ല എന്ന് പറയും അങ്ങനെ പറയുന്ന പുരുഷന്മാർ പുരുഷന്മാരാണ് എപ്പോഴും കമ്പാരിറ്റീവ് അല്ലാത്ത അല്ലാത്ത എക്സെപ്ഷണൽ കേസസ് എല്ലാത്തിലും സ്ത്രീകളും എല്ലാത്തിലും എക്സെപ്ഷണൽ കേസസ് ഉണ്ട് പക്ഷെ കമ്പാരിറ്റീവ്ലി സ്ത്രീകളെക്കാളും നല്ലത് കൂട്ടുകൂടാനും ഒക്കെ തന്നെ നല്ലത് പുരുഷന്മാർ ം ആദ്യം ചെറിയൊരു വീഡിയോ കാണിച്ചത് സ്ത്രീകൾ തന്നെ ചില സത്യങ്ങൾ തുറന്നു പറയുന്നത് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിയാൻ വേണ്ടിയാണ് അതുപോട്ടെ ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം ഈ വിശുദ്ധ വനിതകൾ മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പുരുഷന്മാരെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ സംശയിച്ചേക്കാം എങ്ങനെ രക്ഷിച്ചു ആര് രക്ഷപ്പെടുത്തി എന്നൊക്കെ അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഞാൻ മലയാളത്തിൽ തേപടിച്ചി എന്നൊരു പദമുണ്ട് കൂത്തി എന്നുമുണ്ട് ഇത് രണ്ടും തെറിപ്പദമായിട്ടാണ് ഇപ്പോൾ ജനങ്ങൾ ഉപയോഗിച്ച് വരുന്നത് എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം തേവഡ്ശി എന്ന് പറഞ്ഞാൽ സംസ്കൃത പദമാണ് സംസ്കൃതത്തിൽ ദേവദാസി എന്ന് പറയുന്നതിൻ്റെ മലയാള രൂപാന്തരീകരണമാണ് ദേവഡ്ശി എന്ന് പറഞ്ഞാൽ ദേവന് വേണ്ടി കൂത്താടുന്നവൾ നടിക്കുന്നവൾ നർത്തകി എന്ന് വേണമെങ്കിൽ പറയാം ഈ രണ്ട് വാക്കുകളും അർത്ഥം തിരഞ്ഞു വരുമ്പോൾ ശുദ്ധ മലയാളമാണ് പക്ഷേ പിന്നീട് മലയാള ഭാഷ പലപ്പോഴും ഉപയോഗിച്ച് വന്നപ്പോൾ തേപടിശ്ശിയും കൂത്തിച്ചയും തെറിപ്പദങ്ങളായി മാറി അതുകൊണ്ട് അത് ഇന്ന് സ്ത്രീകളെ വിളിക്കാൻ പാടില്ല വിളിച്ചാൽ സ്ത്രീ വിരുദ്ധ നിലപാടാണ് സ്ത്രീകളെ ആക്ഷേപിക്കലാണ് സ്ത്രീത്വത്തെ അപമാനിക്കലാണ് എന്നാൽ പുരുഷനെ വേണമെങ്കിൽ പോക്രിയെന്നോ ഗജപോക്രി എന്നോ തെമ്മാടിയെന്നോ ഒക്കെ വിളിക്കാം അവൻ്റെ പുരുഷത്വത്തെ അധിക്ഷേപിക്കലില്ല പുരുഷൻ ഒരു ചെണ്ടയാണ് ആർക്കും വേണമെങ്കിൽ കൊട്ടിയിട്ട് പോകാം ആ അവസ്ഥയാണ് നിയമനിർമ്മാണ സഭകൾ നിയമം രൂപീകരിച്ച് സ്ത്രീകൾക്ക് വലിയ അളവിലുള്ള പദവികൾ കൊടുക്കുമ്പോൾ പുരുഷന്മാർ ചവിട്ടിത്തേക്കപ്പെടുകയാണ് അപമാനിക്കപ്പെടുകയാണ് ഇക്കഴിഞ്ഞ ദിവസം ചില യൂട്യൂബ് ചാനലുകളിൽ നിങ്ങളെല്ലാവരും കണ്ടുകാണും ഒരു പ്രശസ്ത സംവിധായകനെതിരെ ഒരു വിശുദ്ധ വനിത വന്നിരുന്ന ചില കാര്യങ്ങൾ പറയുന്നത് മൂന്ന് സ്ത്രീകളുമായി കിടക്ക പങ്കിടുന്നത് എൻ്റെ കണ്ുമ്പിൽ കണ്ടു ഞാനവിടെ നിന്ന് ചേ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ വിശുദ്ധ വനിതയുടെ പ്രഖ്യാപനം ഒരുപാട് സിനിമകളിലേക്ക് വിളിക്കുന്നു പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അഭിനയിക്കാൻ വേഷം തരൂ എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ സൂപ്പർ താരമാകാൻ കഴിയാതെ പോയ ഒരു വനിതാ രക്തമാണ് അവർ എന്നാണ് പറയുന്നത് ഞാൻ ആദ്യം രണ്ട് പേരുകൾ പറഞ്ഞല്ലോ ദേവനർത്തകി എന്നും ദേവദാസി എന്നും ആ പേരുകൾ മനസ്സിൽ വിളിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനൊക്കെ മറുപടി പറയാൻ പോകുന്നത് ഒരു വനിതാരത്നം നമ്മുടെ ഒരു പ്രമുഖ നടനെതിരെ വന്ന് പറഞ്ഞ് കുളമായി തെറ്റി എല്ലാ അർത്ഥത്തിലും നാറി നാറാണക്കല്ല് പിടിച്ച് കുങ്ങി അങ്ങനെ ഒരുപാട് വനിതകൾ വരുന്നുണ്ട് എല്ലാവരും ആക്ഷേപ ശരങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പുരുഷന്മാരെ തെമ്മാടികളാക്കിയും കാമപെറിയന്മാരാക്കിയും ഒക്കെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് ഹൈക്കോടതിയിലൊരു നിരീക്ഷണമുണ്ടായിരുന്നു ആ നിരീക്ഷണം പറയുന്നത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ അതിജീവിത എന്ന് പറയുന്ന അവർക്ക് കിട്ടുന്ന പ്രാധാന്യം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നൊരു ഉണ്ട് അവരുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല അവരുടെ ഫോട്ടോ പ്രസിദ്ധം ചെയ്യാൻ പാടില്ല ഇതേ പ്രിവിലേജ് തന്നെ പ്രതികൾ എന്ന് പറയപ്പെടുന്ന ആരോപണ വിധേയർക്കും കൊടുക്കണം കാരണം അവർ ആരോപണ വിധേയരാണ് ഈ ദേവദാസികളും ദേവനർത്തികളും എന്ന് പറയുന്നത് സത്യമല്ലെങ്കിൽ അവർ അപഹാസ്യരായി മാറുന്നു പൊതുമണ്ഡലത്തിൽ അവരുടെ പേര് ഏറ്റെടുത്തുകൊണ്ട് മാധ്യമങ്ങളും എന്തിനു യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയ എല്ലാം അവരെ അപരാധികളായി മുദ്രകുത്തുകയാണ് അതോടെ അവരുടെ ജീവിതം തകരുകയാണ് പിന്നീട് അവർ കുറ്റവാളികളല്ല എന്ന് വ്യക്തമായി കഴിയുമ്പോൾ ആരും ഒരക്ഷരം മിണ്ടില്ല അവരുടെ മേൽ വീണ കളങ്കം ആ കറ അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും പലരുടെയും മനസ്സിൽ അതങ്ങനെ കിടക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വളരെ അർത്ഥവത്താണ് പക്ഷേ ആരെങ്കിലും അത് മൂഹവലയ്ക്കെടുക്കുന്നുണ്ടോ ഇന്ന് ന്യൂസ് ചാനലിൽ സ്ക്രോളിങ് പോവുകയാണ് ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ചോദ്യം ചെയ്യാൻ പോവുകയാണ് അയാൾ ഏതോ ഒരു സ്ത്രീയെ അപമാനിച്ചു എന്ന് പറഞ്ഞു അയാളുടെ പേര് സഹിതമാണ് കൊടുക്കുന്നത് അത് കൊടുക്കാൻ പാടുണ്ടോ ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ആ പേര് കൊടുക്കാൻ പാടില്ല ഒരു മേക്കപ്പ്മാനെ അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അയാളുടെ പേര് കൊടുക്കുമ്പോൾ അയാളും തേജോബോധം ചെയ്യപ്പെടുകയല്ലേ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളിത് മനസ്സിലാക്കാത്തത് ഹൈക്കോടതി പറഞ്ഞത് മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക റൂൾ കൊടുക്കുന്നില്ല ഒരു നിർദ്ദേശം മാത്രമാണ് ഒരു നിയമമായി പറയുന്നില്ല അല്ലെങ്കിൽ ഒരു വിധിയായി പ്രഖ്യാപിക്കുന്നില്ല മാധ്യമങ്ങൾ ആ മാന്യത പാലിക്കണമെന്നാണ് ഹൈക്കോടതി പറയുന്നത് ഏത് മാധ്യമങ്ങളാണ് ആ മാന്യത പാലിക്കുന്നത് ഞാൻ യൂട്യൂബ് ചാനലുകളെയും സോഷ്യൽ മീഡിയയിലെ ചില നന്മമരങ്ങളെയും മരങ്ങളെയും വിട്ടുകളെയാണ് ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏത് ന്യൂസ് ചാനലുകളാണ് ഈ ഹൈക്കോടതി വിധിയെ അംഗീകരിച്ചിട്ടുള്ളത് ആരുമില്ലെന്ന് തന്നെ പറയാം ഇന്നത്തെ പത്രത്തിൽ മലയാള മനോരമ ദിനപത്രത്തിൽ ഞാനൊരു വാർത്ത കണ്ടു ചെറിയ വാർത്തയാണ് ഇപ്പോൾ അങ്ങനെയുള്ള വാർത്തകൾക്ക് പ്രാധാന്യം കുറഞ്ഞു വന്നിരിക്കുന്നു ഒരു സംവിധായകനെ അന്വേഷണ വിധേയമായി അറസ്റ്റ് ചെയ്യാൻ പോകുന്നു ഒരു പെൺകുട്ടിയുടെ പരാതിയാണ് സിനിമയിൽ അഭിനയിപ്പിക്കാം ചാൻസ് കൊടുക്കാം എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്നാണ് പരാതി പിന്നെയുള്ള വാർത്ത വായിക്കുമ്പോഴാണ് രസകരൻ ജെയിംസ് ഖാമറൂൺ എന്ന് പറയുന്ന ഒരു സിനിമ സംവിധാനം ചെയ്യാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ ജെയിംസ് ക്രാമറോഡ് നമുക്കറിയാം ഹോളിവുഡിലെ പ്രശസ്തനായ സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്യുന്നു അതിൽ അഭിനയിക്കാമെന്ന് വാഗ്ദാനം കൊടുത്ത് പീഡിപ്പിച്ചു എന്നാണ് പരാതി പക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ പരാതിക്കാരി പെൺകുട്ടിയും ഈ സംവിധായകനും ഒന്നിച്ച് എറണാകുളത്ത് താമസിക്കുകയാണ് ഒന്നിച്ചുകൂടെ താമസിച്ച് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം പീഡനത്തിന് പരാതി കൊടുക്കുക അതിലൊരു വരിയും കൂടിയുണ്ട് അയാൾ വിവാഹിതനാണ് എന്ന് പിന്നീടാണ് അറിഞ്ഞതെന്ന് അയാളൊരു മുസൽമാനാണ് അയാൾക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിന് ഒരു തടസ്സവുമില്ല അവരുടെ നിയമങ്ങളും മതവും അത് അംഗീകരിക്കുന്നുമുണ്ട് പിന്നെന്തുകൊണ്ട് അയാളെ കുറ്റം പറയണം അയാൾക്കൊരു ഭാര്യ ഉണ്ടായിരിക്കേ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്ന ഒരു തെറ്റുമില്ല ഇങ്ങനെയുള്ള പരാതിക്കാർ വരുമ്പോൾ ആ പരാതിക്കാരെ നേരിടാൻ നിയമം ഉണ്ടാക്കണ്ടേ ഈ ദേവനർത്തകികളും ഈ ദേവദാസികളും വന്ന് ഇങ്ങനെ പരാതി കൊടുക്കുമ്പോൾ സത്യസന്ധരായ എത്ര പെൺകുട്ടികളാണ് നിരാശരായി പോകുന്നത് ഡൽഹിയിലെ നിർഭയ പോലെ കേരളത്തിൽ ഗോവിന്ദച്ചവാമി കടിച്ചു കയറിയ പെൺകുട്ടിയെപ്പോലെ സത്യസന്ധയായ പെൺകുട്ടിയെപ്പോലെ വാളയാറിൽ കൊല ചെയ്യപ്പെട്ട രണ്ട് പെൺകുട്ടികൾ മൂന്നാറിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികൾ അങ്ങനെ ഭാരതത്തിൽ അങ്ങോളമിങ്ങോളം സത്യസന്ധരായ ഒരുപാട് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അവരുടെ പീഡനത്തിനും വിലയില്ലാതായി പോവുകയാണ് ഇത്തരം ദേവദാസികൾ വന്ന് പരാതി കൊടുക്കുമ്പോൾ സ്ത്രീകൾക്ക് വാര പണിയുന്നത് സ്ത്രീകൾ തന്നെയാണ് ചാനലുകളിൽ വന്നിരുന്ന് സിനിമാ പ്രവർത്തകരെ സംവിധായകരെയും മറ്റുള്ളവരെയും ഇങ്ങനെ അപഹാസ്യരാക്കി സംസാരിക്കുന്ന ഈ ദേവനർത്തകികൾ അവരെങ്ങനെയാണ് പുരുഷന്മാരെ രക്ഷിച്ചത് എന്നല്ലേ ഈ സ്ത്രീകളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇപ്പോൾ സാധാരണക്കാർ സിനിമ കാണുന്ന സാധാരണ പ്രേക്ഷകർ വരെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇവളുമാരൊക്കെ തോന്നിയാസികളാണ് ഇവളുമാരൊക്കെ പണമുണ്ടാക്കാനുള്ള പണികളുമായി ഇറങ്ങിയിരിക്കുകയാണ് ഈ പറയുന്നതിലൊരർത്ഥവുമില്ല ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ ബഹുമാനിക്കുന്ന താരങ്ങളെയും സംവിധായകരെയും ഒക്കെ ടാർണീഷ് അവരിൽ നിന്നും പണം ഈടാക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ കച്ചവടക്കാരികളാണ് ഇവർ എന്ന് സാധാരണ ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഒരു വിശുദ്ധ വനിതയുടെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റാണ് നീ എന്തിനാണ് ഈ ഗൾഫിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് ഞാൻ ആ കമൻ്റ് എഴുതിയ ആളോട് പറയുകയാണ് അവർ വിസിറ്റിന് വരുന്നതല്ലേ ഗൾഫിലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കാൻ അവിടെ കാഴ്ചകൾ കാണാൻ അല്ലാതെ എന്തിനാണ് നിങ്ങളവരെ കുറ്റപ്പെടുത്തുന്നത് അവർ ഗൾഫിൽ വന്ന് കാഴ്ചകൾ കണ്ട് തിരിച്ചു പോരുന്നു ഭർത്താവ് മാത്രം അത് എത്ര ഭർത്താക്കന്മാരുണ്ടെങ്കിലും രണ്ടോ മൂന്നോ നാലോ ആണെങ്കിലും അവർ മാത്രമാണ് അവരെ സ്പർശിച്ചിട്ടുള്ളത് ബാക്കി എല്ലാവരും അവരെ മോഹിച്ച് നടക്കുകയാണ് അവരവിടെ നിന്നൊക്കെ ഓടി ഒളിക്കുകയാണ് പാവം ഒരു വിശുദ്ധ മനിതയുടെ ഒരു വീഡിയോ ഒരു പുരുഷനുമായി സയിക്കുന്ന വൃത്തികെട്ട ഒരു വീഡിയോ എനിക്ക് ഒരളയിച്ചത് ഈ ചാനലിൽ വന്ന് വിളമ്പുന്ന ഒരു വിശുദ്ധ മനിതയാണ് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തറിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ അയക്കുന്നത് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്പിലൂടെ ഉണ്ടാക്കുന്നതാണ് അവർ മാത്രമല്ലാതെ അവരുടെ ഭർത്താക്കന്മാർ മാത്രമല്ലാതെ ആരും അവരുടെ ശരീരം കണ്ടിട്ടില്ല ഇതൊക്കെ ഏയ് ടെക്നിക്കല്ലേ സുഹൃത്തെ അയാൾ ചിരിച്ചു ഞാനും ചിരിച്ചു പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർ പറയാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് സത്യം എന്താണെന്ന് കാണുന്നവർക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ഒരു പരിധിയൊക്കെ ഒരു പരിമിതിയൊക്കെ അതുക്കും മേലെയാണ് ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോയുടെ താഴെ വന്ന ഒരു സിനിമാ നടനെക്കുറിച്ച് ചെയ്ത വീഡിയോയുടെ താഴെയാണ് ഒരു സ്ത്രീയാണ് വന്ന് പറഞ്ഞത് ഒരുപാടങ്ങ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാതെ അങ്ങനെ സംസാരിക്കുന്ന കമൻ്റ് എഴുതുന്നവരോട് എനിക്കൊന്നും പറയാനില്ല പറയുന്ന കണ്ടന്റ് അതിൻ്റെ യാഥാർത്ഥ്യം അത് മനസ്സിലാക്കിയാൽ ആർക്കും കമൻറ്റ് അങ്ങനെ എഴുതാൻ കഴിയില്ല ഞാനൊരു പുരുഷനെയും ന്യായീകരിക്കുകയില്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു പത്ത് ശതമാനം ക്രിമിനൽസ് എവിടെയുമുണ്ട് പൾസർ സുനിയെപ്പോലെ അല്ലെങ്കിൽ ഗോവിന്ദച്ചാമിയെപ്പോലെ അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് അവർ ജന്മം കൊണ്ട് ക്രിമിനൽസാണ് പക്ഷേ മാന്യമായി ജീവിക്കുന്നവരെ പരിഹസിക്കാനും അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുന്ന ഇതുപോലുള്ള ചില വ്യക്തിത്വങ്ങളെ അവരെ നമുക്ക് വിശുദ്ധർ വിശുദ്ധ വനിതകൾ എന്നല്ലേ വിളിക്കാൻ കഴിയും ആ വിശുദ്ധ വനിതകൾ മലയാള സിനിമയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എല്ലാ ജനങ്ങളും കള്ളമാണ് ഇവളുമാരൊക്കെ പറയുന്നത് എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഒരു സംവിധായകൻ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിരിക്കുന്നു ഈ വിശുദ്ധകളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ചാനലുകൾക്കെതിരെയാണ് സ്വകാര്യ ചാനലുകൾ കേസ് എവിടെ എത്തുമെന്ന് എനിക്കറിയില്ല അവരുടെ ചാനലുകളുടെ ഹിറ്റ് റേറ്റ് കൂട്ടാൻ വേണ്ടി പ്രേക്ഷകരുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ഇനിയും ഇതുപോലുള്ള ദേവദാസികളെയും ദേവനർത്തകികളെയും കൊണ്ടുവരും കാഴ്ചക്കാർ കണ്ടാസ്വദിക്കും കേട്ട് ആനന്ദ പുളകിതരാകും അവർക്ക് നല്ല പണം യൂട്യൂബിൽ നിന്ന് കിട്ടുകയും ചെയ്യും നിങ്ങളൊരു മര്യാദ കാണിക്കണം ഏത് പുരുഷൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നു അത് മ്യൂട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ അവരൊക്കെ തെമ്മാടികളാണെന്ന് കുറേ പേരെങ്കിലും വിധി എഴുതും സത്യം തെളിഞ്ഞ് കോടതി വിധി വരുമ്പോൾ അങ്ങനെ വിമർശിച്ചു കൊള്ളട്ടെ അതുവരെ ആ മര്യാദ കാണിക്കണം എന്ന് ഒരഭ്യർത്ഥന മാത്രമാണ് ഇപ്പോഴുള്ളത് താങ്ക് യു